മായാജാലം വായിച്ചു നോക്കിയോ കവിത കുഞ്ഞു കവിതയാണ് നല്ല രസമുള്ള കവിത ആരെഴുതിയത കുഞ്ചൻ നമ്പ്യാർ അല്ലെ പ്രാചീന കവിത്രയത്തിൽ ഒരാളായ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയതാണ് അല്ലെ അറിയാമോ കുഞ്ചൻ നമ്പ്യാരെ ഇഷ്ടം പോലെ കവിതകൾ പഠിച്ചിട്ടില്ലേ ഇല്ലേ ആ ഉണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളിൽ പ്രത്യേകത ഉണ്ട് എന്താ അതിനകത്ത് എന്തുണ്ടാവും ഫലിതം ഉണ്ടായിരിക്കും അല്ലെ തമാശ ഉണ്ടായിരിക്കും അതായത് ആ വാക്കുകളിൽ മറ്റൊരാളെ കളിയാക്കുന്നുണ്ടായിരിക്കും സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്കോ അനീതിക്കോ എതിരെയായിട്ട് അദ്ദേഹം ആ വരികളിലൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും എതിർക്കുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ വരികളുടെ പ്രത്യേകത അങ്ങനെയുണ്ട് അല്ലെ ആരായിരുന്നു അദ്ദേഹം പണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഒരു മിഴാവ് കൂട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അല്ലെ അദ്ദേഹത്തിന്റെ തൊഴിൽ എന്തായിരുന്നു എന്ന് മിഴാവ് കൂട്ടലായിരുന്നു പിന്നീട് എങ്ങനെ തുള്ളൽ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ എങ്ങനെ ഇങ്ങോട്ട് എത്തിയത് ആ ഒരു ദിവസം ചാക്യാരുടെ കൂത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനെ മിഴാവ് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മിഴാവ് കൂട്ടുന്ന നേരത്തെ എന്തുണ്ടായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതല്ലേ ഉറങ്ങിപ്പോയി ആരെ കുഞ്ചൻ നമ്പ്യാര് ഉറങ്ങിയ വശം നമ്മുടെ ചാക്യാർ കൂത്തിനുണ്ട് ഇതേപോലെ പ്രത്യേകത മുന്നിലിരിക്കുന്നത് എന്ത് ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും ആ പഠിച്ചു വെച്ച വരികളിൽ നമ്മൾ മാറി എന്ത് ചെയ്യും ആ അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനെ കളിയാക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് വരികൾ വരും നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു കണ്ടപ്പോ ചാക്യാർ എന്ത് കാട്ടി അതിനെ അങ്ങനെ കളിയാക്കി അല്ലെ കളിയാക്കി കഴിഞ്ഞാൽ നമുക്കതിന് വിഷമം വരും കുഞ്ചൻ നമ്പ്യാർ എന്ത് ചെയ്തു അന്നത്തെ കഴിഞ്ഞു അല്ലെ പിറ്റത്തെ ദിവസം മിഴാവ് കൊട്ടാൻ കുഞ്ചൻ നമ്പ്യാർ അവിടെ സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല പകരം എവിടെയായിരുന്നു പുതിയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കലാരൂപം അന്ന് രാത്രി ഒറ്റ ദിവസം കൊണ്ട് എഴുതി ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തു എന്തായിരുന്നു അതാണ് തുള്ളൽ പ്രസ്ഥാനം അവിടെ തന്നെ ചാക്യാർ ഇവിടെ വന്ന് കൂത്ത് നടത്താൻ വന്നിരിക്കുമ്പോ ഒരൊറ്റ മനുഷ്യരില്ല കാണികളായിട്ട് എല്ലാവരും എവിടെയാ അപ്പുറത്ത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കാണാൻ വേണ്ടി എല്ലാവരും അവിടെ ഇരിക്കുന്നു കുറച്ചും കൂടെ രസം ഉണ്ടായിരിക്കും കുഞ്ചൻ നമ്പ്യാരെ വരികൾക്ക് കേട്ടിരിക്കാൻ രസം എന്തെങ്കിലുമല്ലേ മറ്റു കാണികൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വല്ലവരും ഇരിക്കുമോ ഇല്ല അപ്പൊ അത് നല്ല രസം ഉണ്ടായിരിക്കും കേൾക്കാൻ അങ്ങനെ കുഞ്ചൻ നമ്പ്യാരെ അന്ന് ആ ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഒരൊറ്റ ദിവസത്തെ വിഷമം കൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിയില്ല പരിഹാസങ്ങൾക്ക് അത് കേട്ടപ്പോഴുള്ള ഒരു വിഷമം കൊണ്ട് അന്ന് സ്റ്റാർട്ട് ചെയ്താണ് എന്ത് തുള്ളൽ പ്രസ്ഥാനം അല്ലെ അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ കല്യാണ സൗഹൃദികം അതായിരുന്നു എന്ത് ആദ്യത്തെ തുള്ളൽ കൃതി ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് 40-ലേറെ ഏകദേശം 60-നോളം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് കൃതികൾ എഴുതിയിട്ടുണ്ട് അതില് ഒരുപാടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയാവുന്നത് കല്യാണ സൗഹൃദികമാണ് അതിനകത്ത് നമ്മുടെ ഭീമനെ ഒക്കെ കുറിച്ചിട്ട് ഓർമ്മയുണ്ട് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ പിന്നീട് ആ തുള്ളലിനെ തന്നെ മൂന്നായിട്ടൊക്കെ വിഭാഗിച്ചിട്ടുണ്ട് ഏതാ കോട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ശ്രീരംഗൻ തുള്ളൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയൻ തുള്ളൽ ഇത്തിരി പതിഞ്ഞ അതായത് മെല്ലെ പോകുന്നതാണ് കോട്ടൻ തുള്ളൽ പേര് പോലെ തന്നെയാണ് ഇത്തിരി നല്ല സ്പീഡുണ്ട് ശ്രീരംഗൻ തുള്ളൽ അങ്ങനെയല്ല കുറിപ്പുകളൊക്കെ വെച്ച് അങ്ങനെ അതിൽ കുറെ വിഭാഗങ്ങൾ മൂന്ന് വിഭാഗത്തിലും കുറെ കുറച്ചും കൂടെ ഒക്കെ പഠിക്കാനുണ്ട് കുറച്ചും ഡീറ്റെയിൽ പിന്നെ അങ്ങനെ തുള്ളൽ പ്രസ്ഥാനം പറഞ്ഞു നമ്മൾ അല്ലെ ചെറിയ തോതിൽ നമുക്കൊന്ന് നോക്കിയാലോ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നോക്കാം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നു അത് മാത്രമാണോ അല്ല കേരളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നു പിന്നെയോ പ്രാചീന കവിത്രയത്തിൽ ഒരാൾ എന്നീ നിലകളിൽ കുഞ്ചൻ നമ്പ്യാരെ വിശേഷിപ്പിക്കുന്നു അത് മാത്രമൊന്നല്ല സവിത സാമ്രാട്ട് ഇനിയുണ്ട് പേരുകൾ അല്ലെ ചാർട്ട് കാലഘട്ടത്തോടെ കേട്ടോ ഏത് കാലഘട്ടത്തിലാണ് താമസിച്ചിരുന്നത് ജീവിച്ചിരുന്നത് AD 18-ാം ശതകത്തിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു അല്ലെ നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ല അല്ലെ മറ്റുള്ളവർ പറഞ്ഞ അറിവുകൾ എഴുതി വെച്ച അറിവുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്ന എന്തെടുക്കുന്നുള്ളൂ ഈ അറിവുകളെ കുറിച്ച് എന്ത് കിട്ടുന്നുള്ളൂ അല്ലെ ഇങ്ങനെ എന്താണത് എവിടെ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കരുത്ത് കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് ജനനം പിന്നെ അച്ഛനമ്മമാരെ കുറിച്ചൊക്കെ ചെറുതായിട്ട് പറയുന്നുണ്ട് ഒന്നിയത് എഴുതിയിട്ടില്ല കേട്ടോ പിന്നെ എന്താണത് ഇദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയെന്ന് പറഞ്ഞാൽ 40-ലേറെ ഏകദേശം 60-നോട് അടുത്തുണ്ടെന്നാണ് പറയണത് എഴുതിയിട്ടുണ്ട് 1770 അമ്പലപ്പുഴയിൽ വെച്ച് അദ്ദേഹം അന്തരിക്കുന്നു അതായത് മരിക്കും പിന്നീടോ 5 നമ്മൾ കുഞ്ചൻ ദിനമായിട്ട് നാം ആചരിക്കുന്നുണ്ട് ഒരുപാട് കൃതികളുണ്ട് കുറച്ച് മിസ്തുകൾ വായിച്ചുതരാം കല്യാണ സൗഹൃദികം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി പിന്നെയോ കിരാതം ത്യമന്തകം ഘോഷയാത്ര നളചരിതം ഭാലി വിജയം കീചകവധ അങ്ങനെ ഒരുപാട് കൃതികളുണ്ട് ഇനിയുണ്ട് കേട്ടോ നമുക്ക് നോട്ടിൽ എഴുതുമ്പോ കുറച്ചുകൂടെ കൂടുതലായിട്ട് എഴുതാം അപ്പൊ കുഞ്ചൻ നമ്പ്യാരെ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഇല്ല അല്ലെ മിസ് കാണിച്ചു തരാം
അദ്ദേഹത്തിന്റെ കുറെ വരികളൊക്കെ ഉണ്ട് കേട്ടോ മിസ് പറയാവേ. നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ചേട്ടോ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം മുലകിൽ സുലഭം എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ വരികളൊക്കെ? പിന്നെ ഏതുള്ളത്? ഇനിയുണ്ടല്ലോ, കൊല്ലം കണ്ടവൻ ഇല്ല വേണ്ട കേട്ടിട്ടുണ്ടോ? ആ ഒരുപാട് വരികൾ നിങ്ങളുടെ അമ്മമാര് പറഞ്ഞു തരും കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ആരെഴുതിയതാന്ന് പറഞ്ഞല്ലേ, കുഞ്ചൻ നമ്പ്യാരുടെ പറയാൻ തുള്ളലിലെ സഭാപ്രവേശത്തിലെ ഏതാനും ചില വരികൾ മാത്രമേ നമ്മുടെ പാഠഭാഗത്തിലുള്ളൂ. ചെറിയൊരു കവിത, നമ്മുടെ ആദ്യം പഠിച്ച ഒരു ചിത്രത്തിന്റെ അത്രയും വലുപ്പമൊന്നുമില്ല അല്ലെ, ചെറിയൊരു കവിതയാണ്. നമ്മുടെ ഈ മൂന്ന് കവിതകൾക്ക് സോറി പാഠഭാഗങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? നമ്മുടെ മുന്നിൽ കാണുന്നത് പോലെയാണ് ചില വരികളായാലും കഥകളായാലും ഒക്കെ. നമ്മുടെ യൂണിറ്റിലെ അവസാനത്തെ പാഠാണിത്, ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ യൂണിറ്റ് എന്തായിരുന്നു? ഒരു ചിത്രം. അതിനകത്ത് എന്തായിരുന്നു? നമ്മുടെ മനസ്സിൽ കണ്ടു ഇല്ലേ, ആരെയാ കണ്ട? ശ്രീകൃഷ്ണനെ, അമ്മയുടെ വലതുവശത്ത് ചാരി നിൽക്കുന്ന നല്ല സുന്ദരനായ ശ്രീകൃഷ്ണനെ കണ്ടില്ലേ? അതെന്തുകൊണ്ടാ? ആ വരികളിലെ ഭംഗി കൊണ്ടാണ് നമ്മുടെ മനസ്സിലെ വൃത്തിയായിട്ട് അവിടെ എത്തി. എല്ലാവർക്കും എത്തിയില്ലേ? ഇപ്പൊ ഞാൻ പറയുമ്പോ എത്തിയില്ലേ? അതേപോലെ അടുത്ത മഠത്തിൽ ആരായിരുന്നു? നമ്മുടെ ഓടയിൽ നിന്ന് പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് അല്ലെ. അതിനകത്ത് ആരായിരുന്നു? പപ്പു വണ്ടി ഓടിച്ചു വരുന്ന നമ്മൾ കണ്ടില്ലേ? ആ ബ്രേക്ക് ഇടുന്നതും, ബ്രേക്ക് അല്ല എങ്കിലും ആ വണ്ടി നിർത്തണത്, പിന്നോട്ടെടുക്കണത്, പിന്നിട്ട് എന്താണ്ടായത്, ആ വണ്ടി ഇടിച്ചു, ഇടിച്ചു കഴിഞ്ഞ എന്താണ്ടായത്, കൊച്ചു വീണത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. അപ്പോ അതൊക്കെ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണിച്ചു തരുന്നുണ്ട് നമുക്ക് കാണുന്ന പോലെ. അതേപോലെ തന്നെയാണ് ഇവിടെയും എന്ത് മയന്റെ മായാജാലം എന്ന ഈ കവിതയിലും കാണിക്കുന്നത്. ആരായിരുന്നു ഈ മയൻ അറിയാവോ? ആ ഒരു ശില്പിയാണ് അല്ലെ, നല്ലൊരു ശില്പിയാണ്. ആരുടെ? ആ ബ്രഹ്മാവിന്റെ പൗത്രൻ മയൻ, നല്ലൊരു ശില്പിയാണ്. ദേവന്മാർക്ക് മാത്രമല്ല അസുരന്മാർക്കും ഓരോ സംഭവങ്ങൾ, അതായത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥം, പിന്നെ അമരാവതി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരു പരിധി വരെ എല്ലാം ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ആരാ? വൈകുണ്ഠം, വൃന്ദാവനം, നന്ദാവനം, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കി ആരായിരുന്നു? ഈ മയൻ എന്ന ശില്പിയായിരുന്നു അല്ലെ. ഇത് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായിരുന്നു സാഹചര്യം അറിയാവോ? ആ നമ്മുടെ പാണ്ഡവർക്ക് എന്തായി ആ പകുതി രാജ്യത്തെ കിട്ടി, അവരെന്ത് ചെയ്തു? പാണ്ഡവ വനത്തിലേക്ക് എത്തിച്ചേർന്നു. ഓർമ്മയുണ്ടോ അതൊക്കെ? അമ്മമാര് പറഞ്ഞുതരും. അങ്ങനെ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോ ഇവർക്ക് എന്തില്ല, ഒരു കൊട്ടാരമാണ് അല്ലെങ്കിൽ ഒരു സഭ വേണം അല്ലെ. അങ്ങനെ അതിനൊരു ആ നേരത്തെ ഉണ്ടാക്കി തരാൻ വരുന്ന ആളാണ് ആര്? നമ്മുടെ മയൻ. മയൻ ഉണ്ടാക്കി തരാൻ കാരണമുണ്ട്. ഒരു ദിവസം പണ്ട് പണ്ട് ഗാന്ധവനം ദഹിപ്പിച്ചായിരുന്നു ആരാ? അഗ്നിദേവൻ അല്ലെ. ആ ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് മയനും മറ്റൊരു നാലഞ്ചു പേരും കൂടെ അതിനകത്ത് പെട്ടിരുന്നു ആ വനത്തിനകത്ത്. അപ്പോ അതിനകത്ത് നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അർജുനന്റെ അടുത്ത് എത്തിച്ചേർന്നു ആര്? മയൻ. അങ്ങനെ അർജുനൻ ആരെ രക്ഷിച്ചു? ഈ മയനെ രക്ഷിച്ചു. രക്ഷിച്ചു കഴിഞ്ഞപ്പോ മയൻ എന്ത് പറഞ്ഞു? എന്തെങ്കിലും സ്വീകരിക്കണം, എന്റെ കയ്യിൽ നിന്ന് പ്രത്യോപകാരമായിരുന്നു. പക്ഷെ സ്വീകരിച്ചില്ല അല്ലെ. അപ്പൊ അർജുനൻ പറഞ്ഞു തന്നെ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞാൽ മതി. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു തന്നെ ഒരു കാര്യം ചെയ്യാം, പാണ്ഡവർക്ക് വേണ്ടി ഇവിടെ വളരെ ഭംഗിയുള്ള ഒരു സഭ തന്നെ, മറ്റേ എല്ലാവരും കൊതിക്കുന്ന തരത്തില് നല്ലൊരു സഭ തന്നെ പണിയെന്ന് നോക്കട്ടെ. അങ്ങനെയാണ് നമ്മുടെ ഈ മയന്റെ മായാജാലം എന്ന ഈ കഥയിൽ കാണുന്ന ഈ എന്താ പറയാ സ്വപ്നതുല്യമായ, നമ്മള് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള ഈ കൊട്ടാരം പണിയുന്നത്. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ഏകദേശം 10,000 ചതുരശ്ര അടി, അറിയില്ല സ്ക്വയർ ഫീറ്റ് എന്നുള്ള പറയില്ല, 10,000 ചതുരശ്ര അടിയോളം വലിപ്പം ഉണ്ടെന്നാ പറയുന്നത്. പിന്നെ അതിന്റെ മാളികകളെ കുറിച്ചൊക്കെ പറയുമ്പോ ചില്ലറ എന്നല്ലോ, നമ്മള് സിമെന്റും ടൈൽസ് ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക. ഇതങ്ങനെ തന്നെ ഹിമാലയത്തിലെ മൈനാകപർവ്വതത്തിൽ നിന്നും കൊണ്ടുവന്ന രത്ന കല്ലുകളെ പതിച്ചിരിക്കുന്നത് ഇവിടെ ഭിത്തിയില്. അപ്പൊ എന്താ അവസ്ഥ തിളങ്ങില്ലേ? നല്ല പെയിന്റ് അടിച്ചാൽ തന്നെ നമ്മുടെ വീട് തിളങ്ങുന്നു ഇല്ലേ? അപ്പൊ പിന്നെ രത്നങ്ങളും കല്ലുകളൊക്കെ പതിച്ച നന്നായിട്ട് തിളങ്ങും. എങ്ങനെയാ പറയുന്നത്? സ്വർണത്തിനെ പോലെ തിളങ്ങി നിൽക്കണം. സ്വർണത്തിന്റെ വളയും മാലയൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാവില്ലേ? അപ്പൊ എങ്ങനെയാ ഭംഗിയാവണ പോലെ തന്നെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെ സ്വർണ്ണ തുല്യമാണെന്ന് വെച്ചാൽ അത് ഭംഗി ഉണ്ടാവുമോ? ഉണ്ടാവൂല്ലേ. അങ്ങനെ മയൻ ഉണ്ടാക്കുന്ന നല്ലൊരു കൊട്ടാരത്തിനെ കുറിച്ചാണ് ആര് പറയുന്നത്? ഇവിടെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാര് നമ്മുടെ കഥയിലെ പറയുന്നത്. റെഡിയല്ലേ? അതിന്റെ ഭംഗിയൊക്കെ നല്ല സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. നമുക്ക് മെല്ലം തുടങ്ങിയാലോ. കാണാം, നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവന് കാണാൻ ബുദ്ധിമുട്ടില്ല, മിസ് എടുക്കാം. മയന്റെ മായാജാലം നോക്കാം. സാദരമേവം പറഞ്ഞു മയൻ ഗുരുപാദ സരോജങ്ങളോ ഉടനെ,
വേദിയന്മാരെ വണങ്ങി മുതാനാലും വേദങ്ങളെയും നമസ്കരിച്ചു. അതൊന്ന് ചൊല്ലാം നമുക്ക്. പോടാലി കയ്യിലെടുത്തു മെല്ലെയൊട്ടും പോടാതെ തഞ്ചത്തിൽ താണു നിന്നു. വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ. തെല്ലു പിറകോട്ടു മാറി നിന്നു പത്തു തല്ലു ജപിച്ചെന്നെറിഞ്ഞളവേ. മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം. ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്ന തീക്കനലെന്ന പോലെ. പത്തര മാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന നിറം കലരും. പത്തന പംക്തി നിരക്കെ പുറപ്പെട്ടു പത്തു ദിക്കൊക്കെ പ്രകാശത്തോടെ. മുത്തും പവിഴം മരതകം മാണിക്യ മൊത്തു വിളങ്ങും മതിലുകളും. അത്രയും മതി അല്ലേ നമുക്കിന്ന്? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗുരുപാദ സരോജങ്ങളോ തുടരെ, എന്താ അങ്ങനെ പറയാൻ കാരണം? സാധാരണമേവോ വളരെ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ വളരെ ആദരവോടുകൂടി മയൻ പറയുകയാണ് ഇതെന്ന്. ആരോടാ? ഗുരുപാദ സരോജങ്ങളോ തുടങ്ങി ഗുരുക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തുകൊണ്ട് മയൻ എന്ത് ചെയ്യുവാണ്? സാധാരണമേവം പറഞ്ഞു മയൻ ഗുരുപാദ സരോജങ്ങളോ തുടങ്ങി. ഒരു കാര്യം നമ്മൾ തുടങ്ങുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പ്രാർത്ഥിച്ചാ തുടങ്ങുക അല്ലെ. അതേപോലെ തന്നെ ഇവിടെയും വളരെ ബഹുമാനത്തോടുകൂടി ഗുരുക്കന്മാരെ ഓർത്തുകൊണ്ട് അവരുടെ പാദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? തുടങ്ങാണ് അല്ലെ. എങ്ങനെയാ? വേദിയന്മാരെ, അല്ല വേദിയന്മാരെന്ന് വെച്ചാൽ ബ്രാഹ്മണരെ, അന്നത്തെ അത്രയും എന്താ പറയാ സമൂഹത്തിന് ഉന്നതന്മാരാണ് അല്ലെ. വേദിയന്മാരെ ബ്രാഹ്മണരെ വണങ്ങി മുത നാലു വേദങ്ങളെയും നമസ്കരിച്ചു. എന്താ നാല് വേദങ്ങൾ എന്ന് പറയാൻ കാരണം? പുരാണങ്ങളുള്ള വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം, അങ്ങനെ നാല് വേദങ്ങൾ ഉണ്ട് നമുക്ക് അല്ലെ. ഈ നാല് വേദങ്ങളെയും നമസ്കരിച്ചു, അതായത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? തുടങ്ങാണ് അല്ലെ. ഇനി എന്താ ചെയ്യണത്? ഉണ്ടാക്കാൻ പോവാണ്ട്ടോ നമ്മുടെ സ്വപ്ന തുല്യമായ ആ കൊട്ടാരം പണിയാൻ പോവാണേ. കോടാലി കയ്യിലെടുത്തു, കോടാലിയാണ് എടുക്കുന്നത്, മെല്ലെയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു. എന്താ ചെയ്തത്? അത് കയ്യിലെടുത്ത് മെല്ലെ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നിന്നു അല്ലെ. കയ്യിലെടുത്ത് എങ്ങനെ നിൽക്കുന്നത്? കോടാതെ നല്ല തക്കത്തിൽ നല്ല വൃത്തിയായിട്ട് അതിൻ്റെതായ ഒരു നിൽപ്പ് നമ്മൾ പറയില്ലേ, കൃത്യമായിട്ട് നിൽക്കുക. അങ്ങനെ നിന്നിട്ട് എന്താ ചെയ്തത്? ആ വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ. എന്താ ചെയ്തത്? ആഞ്ഞൊരു വെട്ട്. അതെങ്ങനെയാ? ഭൂമിയിലല്ലേ, ഭൂമിയിൽ നല്ലൊരു ആഞ്ഞൊരു വെട്ട വെട്ടി. ആ വെട്ടിക്കഴിഞ്ഞപ്പോ എന്താ ഉണ്ടാവാ നോക്കാം. തെല്ല് പിറകോട്ട് മാറി നിന്നു പത്തു കല്ലു ജപിച്ചെന്നെറിഞ്ഞളവേ. എന്താ ചെയ്തത്? പത്ത് കല്ലെടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കുക എന്ന് വെച്ചാല് എന്തെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലുകയായിരിക്കും അല്ലെ. ഒന്ന് പിറകോട്ട് മാറി നിന്ന് എന്ത് ചെയ്തു? അതങ്ങ് എറിഞ്ഞു. ആ എറിഞ്ഞ വശം എന്താ ഉണ്ടായത്? മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം. അതങ്ങടെ ആ കല്ലങ്ങടെ എറിഞ്ഞ വശം എന്താ ഉണ്ടായത്? നമ്മുടെ ചിത്രത്തിൽ നിന്ന് നോക്കിക്കേ, നല്ലൊരു ബിൽഡിംഗ് അല്ല വന്നിരിക്കണത്. ആ ചിത്രത്തിൽ ചിലപ്പോ ഇത്തിരി മഞ്ഞു കുറവ് ഉണ്ടായിരിക്കാം, പക്ഷേ സ്വർണ്ണ തുല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ബിൽഡിംഗുകൾ വന്നിരിക്കുന്നത് അല്ലെ, കെട്ടിടങ്ങള് വന്നു നിൽക്കുന്നത്. നോക്കാം ഒന്നുകൂടെ. എങ്ങനെയാ? തെല്ല് പിറകോട്ട് മാറി നിന്നു, ഒന്നങ്ങടെ പിന്നോക്കം മാറി നിന്ന് പത്ത് കല്ല് ജപിച്ചങ്ങ് എറിഞ്ഞളവേ. ഒരു പത്ത് കല്ലുകൾ എടുത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ട് എറിയാണ്. ആ എറിയുന്ന നേരത്തെ എന്താ ഉണ്ടാവുന്നത്? മെല്ലെന്നു ഭൂമി തിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം. ആ നേരത്തെ എന്ത് പുറപ്പെട്ട് വരികയാണ് ഭൂമിയിൽ നിന്ന്? നല്ലൊരു സ്വർണ തുല്യമായ അത്രയും ഉയരമുള്ള നല്ലൊരു കെട്ടിടം അല്ലെങ്കിൽ നല്ലൊരു കൊട്ടാരം ഉയർന്നു വരികയാണ് അല്ലെ. ഇനി അതിന്റെ ഭംഗിയെ കുറിച്ച് അടുത്ത് പറയുന്നുണ്ട്. നോക്കാം. ഉത്തുംഗ ഗോപുര ശൃംഖങ്ങളും നിന്നു കത്തുന്ന തീക്കനലെന്ന പോലെ. എങ്ങനെയാ പറഞ്ഞത്? ഉത്തുംഗ ഗോപുര ശൃംഖങ്ങളും
ആ ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകൾ ഭാഗം എങ്ങനെയാണെന്നിട്ട് കത്തുന്ന തീക്കനൽ എന്ന പോലെ ഒരു തീ കത്തണം നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല അസ്ഥലയുടെ വിറകൊക്കെ വെച്ച് കത്തുമ്പോ അതിനകത്ത് പുകയുണ്ടാവോ? ഇല്ല, നന്നായിട്ട് കത്തൂലെ, ഒരു സ്വർണ്ണ നിറം പോലെ ഇങ്ങോട്ട് കത്തി വരികയാണ്. അതേപോലെ തിളങ്ങിക്കൊണ്ട് എങ്ങനെയാ വന്നത്? ഉത്തുംഗ ഗോപുര ശൃംഖങ്ങളും നിന്നു കത്തുന്ന തീക്കനൽ എന്ന പോലെ അത്രയും ഭംഗിയായിട്ടാ വന്നിരിക്കുന്നത്. ആ തെളിച്ചം അല്ലെങ്കിൽ പ്രകാശം കണ്ടത് നിങ്ങള് കണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് വരണം കേട്ടോ. അതൊക്കെ തല്ലെറിഞ്ഞത് എന്താ പറയാ, മഹീതരത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ട് വന്ന ആ ഒരു കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ കൊട്ടാര സദൃശ്യമായിട്ടുള്ള അവരുടെ സഭ, അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയോ? എത്തി ഇല്ലേ? എത്താം. എന്നാലേ പാടത്തിനോടൊപ്പം പോകാൻ പറ്റുള്ളൂ നമുക്ക് അല്ലേ. നോക്കാം എങ്ങനെയാ കത്തുന്ന തിരിക്കനൽ എന്ന പോലെ. അടുത്ത വരി പത്തരമാറ്റുള്ള, നമ്മൾ പറയും പത്തരമാറ്റുള്ള പൊന്നാന്നൊക്കെ പറയില്ലേ, എന്താ അതിനർത്ഥം? അത്രയും ക്വാളിറ്റി ഉണ്ട് എന്നല്ലേ. നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണാറില്ലേ സ്വർണത്തിന്റെ, ഇത് പത്തരമാറ്റാമലായുടെ ഗോൾഡിന്റെ, അങ്ങനെ കുറെ കുറെ പറയുന്നതല്ലേ. അതേപോലെ അത്രയും എന്തുണ്ട്, ഗുണമുണ്ട് എന്ത്? ആ തങ്കപ്രകാശത്തിലേക്ക് നോക്കാം. പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന നിറം കലരും, അതിന്റെ ഉള്ളിൽ കൂടെ അതായത് ആ സ്വർണത്തിനെ വെട്ടിമുറിച്ചിട്ട് വന്നാലും അതിന്റെ സ്വർണത്തിന്റെ നിറം നമുക്കറിയില്ലേ, അത്രയും പ്രകാശമല്ലേ, അതിനെ അത്രയും ഭംഗിയായിട്ടാണ് വർണ്ണിക്കുന്നത്. പിന്നെയോ പത്തന ഭക്തി നിരക്കെ പുറപ്പെട്ടു. എന്താ പത്തനം ഭക്തി? ഭക്തി എന്ന് പറയാൻ കാരണം കൊട്ടാരങ്ങളുടെ ഒരു കൂട്ടം തന്നെ, ഒരു കൊട്ടാരം എന്നല്ല, എങ്ങനെ പറഞ്ഞത്, പത്തന ഭക്തി. അക്ഷരം നോക്കുവോ, ക രണ്ടും ഒരുമിച്ചാ വന്നിരിക്കുന്ന, ശ്രദ്ധിക്കുക കേട്ടോ. പത്തന ഭക്തി നിരക്കെ പുറപ്പെട്ടു, കൊട്ടാരങ്ങളുടെ ഒരു കൂട്ടം തന്നെ വരി വരിയായിട്ട് ഇങ്ങോട്ട് വരിക അല്ലെ. ഒരു ബിൽഡിംഗ് പണിയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു കൂട്ടം തന്നെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കാം? നല്ല ഭംഗി ഉണ്ടാവില്ലേ ഇല്ലേ. അടുത്ത വരി നോക്കിയേ, പത്തു ദിക്കൊക്കെ പ്രകാശത്തോടെ. എങ്ങനെയാ എല്ലാ ദിക്കിലും, എല്ലാ ദിക്കിനെ എന്താ പറയാ ദിക്കുമാറെന്ന് പറയും നമ്മൾ അല്ലെ. അതായത് എല്ലാ ദിക്കിൽ നിന്നും അത്രയും ഭംഗി, എല്ലാ ദിക്കിലേക്കും പ്രകാശം ഉദിച്ചുയരാണ് അല്ലെ. എന്തുകൊണ്ടൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇല്ലേ. മയൻ എന്ത് കൊടുത്തിട്ടായിരുന്നു? രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ കൊടുത്തിട്ടായിരുന്നു കൊട്ടാരം പണിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നോക്കാം അടുത്ത വരികളിലുള്ളത്, മുത്തും പവിഴം മരതകം മാണിക്യമൊത്തു വിളങ്ങും മതിലുകളും. എന്താ കാണിച്ചിരുന്നു? നമ്മളെ മതിൽ പണിയുന്ന കേട്ടാ, അവരെ മതിലായാലും ഭിത്തിയായാലും ഒക്കെ എന്താ കല്ലുകളും മുത്തുകളും പവിഴങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് എന്ത് പണിതേക്കുന്നത്, ഈ സഭ അല്ലെങ്കിൽ ഈ കെട്ടിടം പണിതത്. ഓക്കെ മനസ്സിലായോ? അത്രേ മനസ്സിലായില്ലായിരുന്നു ഒന്നുകൂടെ പറയണ മിസ്, കേട്ടോ. ആ ആദ്യം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, വേദ്യന്മാരെ വണങ്ങി, അതായത് ബ്രാഹ്മണരെ വണങ്ങി, എന്നിട്ട് എന്ത് ചെയ്തു? നാല് വേദങ്ങളും ഓർത്തുകൊണ്ട് എന്ത് ചെയ്തു? പത്ത് കല്ല് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജപിച്ചുകൊണ്ട് അങ്ങോട്ട് എറിഞ്ഞു. അതിനുശേഷം കോടാലികൊണ്ട് മഹീതരത്തിൽ എന്ത് ചെയ്തു? ഒന്ന് ആഞ്ഞു വെട്ടി. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ മൗലി കുംഭം അല്ലെങ്കിൽ ഉത്തുംഗ ഗോപുര ശൃംഖങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അത്രയും ഭംഗിയാർന്ന ഈ കെട്ടിടങ്ങള് ഉയർന്ന് പൊങ്ങി വന്നു അല്ലെ. അതിനെന്താണ്? സ്വർണ്ണ നിറമാണ്, കത്തുന്ന തീക്കനൽ എന്ന പോലെ എന്ന് പറഞ്ഞിരിക്കുന്ന കവി. അത്രയും ഭംഗിയായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ അതിനെ വർണ്ണിച്ചിരിക്കുന്നത് അല്ലെ, മയന്റെ സൃഷ്ടികളതിനെ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ കൊട്ടാരം വർണ്ണിച്ചിരിക്കുന്നു. കണ്ടല്ലോ നമ്മൾ പറഞ്ഞു മയൻ എവിടുന്ന കൊടുത്തിരിക്കുന്ന, മയനാഗപർവ്വതത്തിൽ നിന്ന് കൊടുന്ന കല്ലുകളും രത്നങ്ങളൊക്കെ പതിച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് വേറെയും കൊടുത്തിട്ടുണ്ട്, ശംഖും ഗദയും കൊടുത്തിട്ടുണ്ട്. ആ ഗദ ഭീമനും ശംഖ് അർജുനനും കൊടുത്തു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം ഇനിയും പറയുന്നുണ്ട്, ഈ കൊട്ടാരം കാണാൻ വന്നവർക്ക് ദുര്യോധനം വരുമ്പോൾ വെള്ളമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാച്ചിട്ട് നോക്കുമ്പോ അത് വെള്ളമല്ല, നേരെ തറയിലോട്ട് അല്ലെങ്കിൽ നിലത്തോട്ട് ഇറങ്ങുമ്പോ അത് നിലമാണെന്ന് വിചാരിച്ചിറങ്ങുമ്പോൾ അത് ഫുള്ള് വെള്ളമാണ്. അപ്പോ അത്രയും ഭംഗി. നമ്മളിപ്പോ എന്ത് പറയും, നല്ല എന്താ പറയാ 3D എഫക്റ്റുകൾ ടൈൽ എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അതൊന്നും ഇല്ലാതെ തന്നെ കണ്ണിന് എന്താ പറയാ ഒരു മായാജാലം എന്ന് വേണമെങ്കിൽ പറയാം. കെട്ടിമറിഞ്ഞ് വീഴാൻ പോയെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു സ്ഥല വിഭ്രാന്തി ഉണ്ടായെന്ന് പറഞ്ഞ ദുര്യോധനന്. അത്രയും ഭംഗിയായിട്ടാണ് ഈ കൊട്ടാരം മയൻ പണി കഴിച്ചിരിക്കുന്നത്. മയന്റെ സൃഷ്ടികൾ ഒരുപാടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, തന്നെ മനസ്സിലായോ? കുറച്ച് മിസ്സിന്ന് എടുത്തിട്ടുള്ളൂ അല്ലെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ കുറെ വരികൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഏതൊക്കെ വരികളാണെന്ന് പറഞ്ഞ്, കനകം മൂലം, കാമിനി മൂലം, കലകം പലവിധം അല്ലെങ്കിൽ സുലഭം, അങ്ങനെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. നിങ്ങൾക്കൊരു വർക്ക് ഉണ്ട്, ചെറിയൊരു ഹോംവർക്ക് വേണ്ടേ, വേണം. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്, കുഞ്ചൻ നമ്പ്യാരുടെ ഇതുപോലെയുള്ള ലോകോക്തികൾ
നല്ല നല്ല വരികൾ, പരിഹാസ രൂപേണയുള്ള അല്ലെങ്കിൽ തമാശ കലർന്നിട്ടുള്ള നല്ല നല്ല വരികൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ആദ്യം എന്ത് ചെയ്യണം, പാഠഭാഗത്തിന്റെ പേരെഴുതണം, മയന്റെ മായാചാരം. അതിനുശേഷം കവി പരിചയം നമ്മൾ ആരാ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് എഴുതണം, റെഡിയല്ലേ? അതിനുശേഷം നമ്മൾ ചെറിയൊരു ഹോംവർക്ക്, എന്താ, കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ കണ്ടെത്തി ഒരു അഞ്ച് അഞ്ച് വരിയെങ്കിലും, അഞ്ച് തെറ്റ് വരി, അഞ്ച് വരി എന്ന് വെച്ചാൽ ഒരു ഇതിട്ട് തന്നെ അഞ്ച് വരി എന്നല്ല ഉദ്ദേശിച്ചത്, പല പല ഭാഗങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള അഞ്ച് തെറ്റ് വരികൾ എടുത്ത് എഴുതണം, റെഡിയല്ലേ? കുഞ്ഞു ഹോംവർക്കാണ്, ബാക്കി കുറച്ച് ഭാഗം എടുക്കാനുള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം, കേട്ടല്ലോ. Okay, thank you.